ഇരുപത്തിയെട്ടാം ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ ആശ്വസിപ്പിക്കുന്നു. ഗുരുവിൻ്റെ ഭൗതിക ശരീരം മൈലാപ്പൂരിലെ പള്ളിയിൽ അടക്കം ചെയ്തതിനു ശേഷവും അദ്ദേഹത്തെ വിട്ടുപോകുവാൻ തോമാസ്ലീഹായുടെ ശിഷ്യന്മാർക്ക് സാധിക്കുമായിരുന്നില്ല. അവർ അത്രയേറെ ദുഃഖിതരായിരുന്നു. എല്ലാവരും പ്രാർത്ഥനയും ഉപവാസവുമായി അവിടെ തന്നെ നിലകൊണ്ടു. ഒടുവിൽ തോമാസ്ലീഹ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. താൻ ഈശോയുടെ സന്നിധിയിലാണെന്നും നിങ്ങൾക്കു വേണ്ടി എന്നും ഈശോയുടെ പക്കൽ മാധ്യസ്ഥം വഹിക്കാമെന്നും സ്ലീഹ അവർക്കുറപ്പുകൊടുത്തു. താൻ പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലായിടത്തും പ്രഘോഷിക്കുവാൻ അവരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. എല്ലാവരെയും കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചതിനു ശേഷം അദ്ദേഹം അപ്രത്യക്ഷനായി. വിചിന്തനം. കർത്താവും ദൈവവുമായി താൻ അനുഭവിച്ചറിഞ്ഞ ഈശോയെയാണ് തോമാസ്ലീഹ ഭാരത മണ്ണിൽ പ്രഘോഷിച്ചത്. തോമ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇരട്ട എന്നായിരുന്നു. തോമാസ്ലീഹയെ ഈശോ തന്നെയാണ് ഇരട്ടയെന്ന് വിളിച്ചത്. തൻ്റെ ആത്മീയ ഇരട്ടയായ തോമ ജീവിതത്തിലും മരണത്തിലും തനിക്ക് സമനായിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. ഗുരുവിൻ്റെ ഈ ആഗ്രഹം വ്യക്തമായി അറിയാവുന്ന തോമാസ്ലീഹ എല്ലാ അർത്ഥത്തിലും ഗുരുവിനെ പോലെ ആയിരിക്കുവാൻ പൂർണ്ണമായും പരിശ്രമിച്ചു. ജീവിതത്തിലും മരണത്തിലും അദ്ദേഹം ഗുരുവിന് സമനായി. ഗുരുവിനോടൊപ്പം മരിക്കുവാൻ ആഗ്രഹിച്ച അദ്ദേഹം ഗുരുവിന് വേണ്ടി മരിച്ചു. മരണത്തിന് ശേഷം ശിഷ്യന്മാർക്ക് കാണപ്പെട്ടുകൊണ്ട് അവരെ സമാശ്വസിപ്പിച്ചു. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്താൽ അവിടുത്തോടൊപ്പം നിത്യമായി ജീവിക്കാമെന്ന് തോമാസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ പിതാവായ തോമാസ്ലീഹ വിശ്വാസ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. നമ്മുടെ വിശ്വാസം ഉപരിപ്ലവമായി മാത്രം നിൽക്കാതെ പ്രവൃത്തികളിലൂടെ വെളിവാക്കപ്പെടട്ടെ. വിശ്വസിക്കുന്നത് പ്രഘോഷിക്കുവാനും പ്രഘോഷിക്കുന്നത് ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. കർത്താവേ, നിന്റെ വഴികൾ എത്രയോ സുന്ദരം, നിന്റെ പ്രവർത്തന രീതികൾ എത്രയോ വിസ്മയാവഹം എന്ന് നമുക്ക് ഏറ്റുപറയാം. ഒപ്പം അവിടുത്തെ ഹിതമനുസരിച്ച് എന്നും നീങ്ങുവാനുള്ള പ്രതിജ്ഞ എടുക്കുകയും ചെയ്യാം. അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനാണ് അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവർ മരിച്ചാലും ജീവിക്കും എന്നരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ പ്രിയ ശിഷ്യനും ഞങ്ങളുടെ പിതാവുമായ മാർത്തോമാസ്ലീഹായെ അനുഗ്രഹിച്ച് വിശ്വാസ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. വിശ്വസിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നത് അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അങ്ങേക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. മാർത്തോമാസ്ലീഹായെ പോലെ അങ്ങയോടുകൂടി നിത്യമായി ജീവിക്കുവാൻ വേണ്ട കൃപാവരം നൽകി ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. സുകൃതജപം. എന്നും നിന്നോടുകൂടെ പറദീസയിലായിരിക്കുവാൻ കർത്താവേ കൃപ ചെയ്യണമേ. സൽക്രിയ. ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന സഹോദരങ്ങളുടെ മോചനത്തിനായി മൂന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുക.